ആഡംബര വാഹനങ്ങളിലെ സുന്ദരി കുട്ടിയെന്നോ കുഞ്ഞു കുട്ടിയെന്നോ ഒക്കെ വിളിക്കാൻ പറ്റുന്ന വാഹനമാണ് മിനി കൂപ്പർ. എന്നും ആളുകൾ വളരെ ക്യൂട്ടോടെ ഇഷ്ടത്തോടെ നോക്കിക്കാണുന്ന ഒരു വാഹനം തന്നെയാണ് മിനി കൂപ്പർ. മിനി കൂപ്പറിൻ്റെ എല്ലാ മോഡലുകളും ആളുകൾക്ക് വളരെ ഇഷ്ടപ്പെട്ട അല്ല ഇഷ്ടമുള്ള വാഹനങ്ങൾ തന്നെയാണ്. അങ്ങനെയുള്ള ഒരു യൂസ്ഡ് കാർ പരിചയപ്പെടുവാനായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. സ്റ്റാർഡിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നത്. ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അങ്ങനെ ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഒട്ടും മടിക്കരുത്. ദയവായി നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. അപ്പോൾ നമ്മളിപ്പോൾ റിയൽ എസ്റ്റേറ്റ് വീഡിയോകളും വീടുകളും ഒക്കെ മറ്റുമൊക്കെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരു വണ്ടി കൂടെ പരിചയപ്പെടണം എന്നെനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെ നമ്മളിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്ന ഒരു സുന്ദരി കുട്ടിയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. ഇത് മിനി കൂപ്പറിൻ്റെ കൺട്രി മാൻ എസ് എന്ന് പറയുന്ന കൂപ്പർ കൺട്രി മാൻ എസ് എന്ന് പറഞ്ഞ മോഡലാണ് നമ്മോടൊപ്പം ഉള്ളത്. ഈ വണ്ടി 2012 രജിസ്ട്രേഷൻ വാഹനമാണ്. അപ്പോൾ ഈ വണ്ടി നമ്മുടെ മലയാളിയല്ല, ആള് അങ്ങ് നോർത്തിൽ നിന്നുള്ള വരവാണ് ആൾക്കുള്ളത്. ആൾ ഡൽഹി രജിസ്ട്രേഷനാണ് വാഹനം. അപ്പോൾ ഇവിടെ നമ്മൾ റീ രജിസ്ട്രേഷൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ NOC മറ്റു കാര്യങ്ങളെല്ലാം തയ്യാറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി ആദ്യം ചുറ്റിക്കാണാം. എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനിൽ നമ്പറുണ്ട്, ആ നമ്പർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിളിക്കാം. ഈ വണ്ടി നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ തന്നെ നോക്കുമ്പോൾ എന്താ പറയുക, വലിയ സ്ക്രാച്ചസോ മറ്റ് കാര്യങ്ങളൊന്നുമില്ല. വളരെ നീറ്റ് ആൻഡ് ക്ലീനായിട്ട് കൊണ്ടു നടന്നിരിക്കുന്ന ഒരു വാഹനമായിട്ടാണ് നമുക്കിതിനെ കാണാൻ പറ്റുന്നത്. കാരണം ഒരു എന്താ പറയുക, 7-8 വർഷം ആയിട്ട് ഉപയോഗിക്കുന്നു. പക്ഷേ ഇത്രയും നാളായിട്ടും ഇതുവരെ സ്ക്രാച്ചസോ അല്ലെങ്കിൽ വലിയ ആക്സിഡൻസോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഹിസ്റ്ററി പറയുകയാണെങ്കിൽ ആക്സിഡൻസോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ല എന്ന് തന്നെയാണ് ഹിസ്റ്ററിയിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. നമ്മളുടെ അടുത്ത് ഇതിൻ്റെ ആളുകൾ പറഞ്ഞിരുന്നതനുസരിച്ച് ഇതിന് വേറെ ആക്സിഡൻസോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. നീറ്റ് ആൻഡ് ക്ലീൻ പീസ് വാഹനം ആണ് എന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഇനി ടയറിൻ്റെ കണ്ടീഷൻസ് നമ്മളിവിടെ നോക്കിയാൽ എബോവ് ആവറേജ്, മുകളിൽ ടയേഴ്സ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ടയർ കണ്ടീഷനും നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് വശങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ എങ്ങും സ്ക്രാച്ചസോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ കാണാനില്ല. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കാണുന്നു. ഇവിടെ അഡീഷണൽ കൊടുത്തിരിക്കുന്നത് എന്താ, ഇവിടെ ഒരു ഡോർസ്റ്റെപ്പിനടുത്ത് ഇതാ ഇവിടെ ഒരു ഇതുണ്ട്. ഇത് നമ്മൾ ഡോറ് എങ്ങും ഇടിച്ച് മുട്ടാതിരിക്കാനായിട്ടുള്ളൊരു സാധനം അതിവിടെ നൽകിയിരിക്കുന്നു. അപ്പോൾ ഡോറുകളൊന്നും റീപ്ലേസ്ഡോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല, വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ അതും കൊണ്ടുപോയിരിക്കുന്നു. ഇനി നമുക്ക് ബാക്ക് ഡോറും മറ്റും തുറന്നും നോക്കാം. ഇവിടെ റീപ്ലേസ്മെൻറ്റോ അല്ലെങ്കിൽ വേറെ വല്ല എന്താ പോരായ്മകളൊന്നും ഈ ഒരു ഡോറിൻ്റെ ഭാഗത്തും ഇവിടെയും നമുക്ക് കാണാനായിട്ട് എടുത്തു പറയത്തക്കതായ രീതിയിൽ ഒന്നും തന്നെ വരുന്നില്ല. അപ്പോൾ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാലും വേറെ നമുക്ക് ഒന്നും ഒരു പ്രശ്നങ്ങളും ഒറ്റ നോട്ടത്തിൽ എടുത്ത് കാണാൻ പറ്റുന്നതായിട്ടുള്ള രീതിയിലൊന്നും കൊടുത്തിട്ടില്ല. ഇവിടെ ആ ഒരു കൺട്രിമാൻ കൂപ്പർ എസ് എന്നെഴുതിയേക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നങ്ങളും നമുക്ക് ഇവിടെ ഒന്നും കാണാനില്ല. ഇനി ഇവിടെ ആകെയും പോകുകയും ഇവിടെ ഉള്ളതെന്നൊരു അഡീഷണലായിട്ട് ഇവിടെ എന്തോ ഒരു സ്റ്റിക്കർ മാത്രം അവിടെ ഒട്ടിച്ചിരിക്കുന്ന ഒരു സ്റ്റിക്കർ വർക്ക് മാത്രമാണ് അഡീഷണൽ അവിടെ കൊടുത്തിരിക്കുന്ന ഒരു വർക്ക്. വേറെ ഒന്നും അഡീഷണൽ വർക്കായിട്ട് വരുന്നതായിട്ടൊന്നും കാണുന്നില്ല. ഇനിതാ ഈ വശങ്ങളിലും നമുക്ക് നോക്കിക്കാണാവുന്നതാണ്, ഒരു പ്രശ്നങ്ങളും ഇല്ല. നമ്മൾ എക്സ്റ്റീരിയർ ഓൾമോസ്റ്റ് ഇപ്പോൾ നമ്മളിത് ഈ ഒരു വശം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ ഓൾമോസ്റ്റ് എക്സ്റ്റീരിയർ കണ്ട് നമ്മൾ കഴിഞ്ഞു. ഇതിനകത്ത് പുറമേ നോക്കുമ്പോൾ ഒരു പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇത്രയും വർഷം ഉപയോഗിച്ചതിൻ്റെ പഴക്കങ്ങളോ ഒന്നും തന്നെ പുറത്ത് അത്രയ്ക്ക് പ്രകടമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതൊരു യൂസ്ഡ് കാറാണ്, ഓൾറെഡി പുതിയ വാഹനത്തെ പറ്റിയുള്ള റിവ്യൂ അല്ല ഇത്. അപ്പോൾ ഈ ഒരു വാഹനത്തെ പരിചയപ്പെടുത്തുവാനായിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് പുറമേ നിന്നുള്ള കാഴ്ചയിൽ എല്ലാം വളരെ സിമ്പിളാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, വളരെ ക്യൂട്ടാണ്. ഇതാണ് ഇതിൻ്റെ ചാവി വരുന്നത്. അപ്പോൾ ചാവിയും 8 വർഷം ഉപയോഗിച്ചതിൻ്റെ ചെറിയ കുറേ പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ, നല്ലത്. വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കയറി ഉള്ളിൽ എങ്ങനെയൊക്കെയാണ് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം ഉള്ളിൽ കയറി നോക്കാം.
ഇപ്പോൾ നമ്മളിരിക്കുന്നത് മിനി കൂപ്പറിൻ്റെ ഉൾവശത്തിലാണ്. അപ്പോൾ എന്താ പറയുക, വളരെ ക്യൂട്ടായിട്ടുള്ളൊരു വാഹനം. ഉള്ളിൽ കയറുമ്പോൾ തന്നെ നിങ്ങൾ മിനി കൂപ്പർ കണ്ടിട്ടുള്ളവരും ഉപയോഗിച്ചിട്ടുള്ളവരും ആയിരിക്കാം മേ ബി. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു പറയേണ്ടതില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഈ വാഹനം ഒന്ന് നോക്കാം, എന്തൊക്കെയാണ് ഇത് ഇത്രയും നാൾ ഉപയോഗിച്ചാലേ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള കാര്യം. ഒറ്റയടിക്ക് ഞാൻ നോക്കിക്കഴിഞ്ഞാൽ വളരെ പുതുപുത്തനായിട്ട് തന്നെ ഇരിക്കുന്നു, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ ഉപയോഗിച്ചിരിക്കുന്നൊരു വാഹനം. ഒരു പ്രശ്നങ്ങളുമില്ല, വളരെ സിമ്പിളായിട്ട് ഉപയോഗിച്ചെന്ന് വെച്ചാൽ എന്താ പറയുക, വളരെ എത്രയും വർഷം ഉപയോഗിച്ചതിൻ്റെ അഴുക്കോ മറ്റു കാര്യങ്ങളോ ഒന്നും കണ്ടില്ല. സീറ്റൊക്കെ നോക്കി കഴിഞ്ഞാൽ ഒന്നും വളരെ അഴുക്കഴുകോ അല്ലെ ചീത്തയാകുകയോ ഒന്നും ചെയ്തിട്ടില്ല, വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കുന്നു. ഇനി നമുക്ക് ഈ വണ്ടി ഓടിയ കിലോമീറ്റർ എക്സാക്റ്റ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ കിലോമീറ്റർ 58,000 കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിരിക്കുന്നത്. വെറും 58,000 കിലോമീറ്റർ മാത്രമേ വാഹനം ഓടിയിട്ടുള്ളൂ. സംശയം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഇവിടുത്തെ സർവീസ് സെൻറ്ററിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എന്താ ഹിസ്റ്ററിയും മറ്റുമൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഓവറോൾ ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറും ഫുള്ളായിട്ട് നോക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ എന്താ പറയുക, സൺറൂഫൊക്കെ ഉള്ള മോഡലാണ്, എടുത്തു പറയേണ്ടതില്ല. പക്ഷേ എന്നിരുന്നു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഓവറോൾ ഈ വണ്ടി നല്ല പുതുപുത്തൻ കിടുക്കനായിട്ട് തന്നെ ഇപ്പോഴും ഇരിക്കുകയാണ്, വേറെ ഒരു പ്രശ്നങ്ങളുമില്ല. അപ്പോൾ ഈ വാഹനത്തിന് അവർ ചോദിക്കുന്ന പ്രൈസ് ആസ്കിംഗ് പ്രൈസ് 1,600,000 രൂപയാണ്. 1,600,000 രൂപ എന്ന് പറയുന്ന പ്രൈസ് നെഗോഷ്യബിളാണ്. സ്റ്റാർഡീലിൻ്റെ സബ്സ്ക്രൈബറാണ് നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്, ഒപ്പം തന്നെ നിങ്ങൾക്ക് ബാർഗെയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്താ പറയുക, ഈ പ്രൈസ് തീർച്ചയായിട്ടും നെഗോഷ്യബിളായിട്ടുള്ള പ്രൈസും മറ്റു കാര്യങ്ങളുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വാഹനം വാങ്ങിക്കുവാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ നമ്പറുണ്ട്, നമ്പർ എടുക്കുക, വിളിക്കുക, സംസാരിക്കുക. അപ്പോൾ ഇതേപോലുള്ള നല്ല നല്ല വാഹന വീഡിയോകളും വണ്ടി എന്താ പറയുക വീടുകളുടെ വീഡിയോകളൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നമ്മളെ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണ് നിങ്ങളുണ്ടായത്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഒപ്പം തുടർന്നുള്ളൊരു ബെൽ ബട്ടൺ അമർത്തണം. ഇനി വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്, ഇതൊരു റിക്വസ്റ്റ് ആയിട്ട് കണക്കാക്കണം. ഒപ്പം തന്നെ ഇതേപോലുള്ള നല്ല നല്ല വീഡിയോകൾക്ക് നിങ്ങളുടെ പ്രചോദനങ്ങൾ എന്നും ഉണ്ടാകണം. നിങ്ങളുടെ ഇത്രയും നാളുള്ള സപ്പോർട്ടിന് വളരെയേറെ നന്ദി ഞാൻ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.